ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ വ്യക്തി നീലാംസ്ട്രോങ് ആണെന്നുള്ളത് എല്ലാവരും വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. 1969 ജൂലൈ മാസത്തിലാണ് അപ്പോളോ 11 എന്നുള്ള മിഷനിലൂടെ ചന്ദ്രനിലേക്ക് മനുഷ്യൻ ചെന്ന തിയേറ്ററിലെ വാർത്ത ലോകം മുഴുവൻ അറിഞ്ഞതും ലോകം മുഴുവൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ പ്രചരിച്ചതും. എന്നാൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്ന ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അവരതിന് നിരവധി കാരണങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ വെറും കാരണങ്ങളല്ല, അതിശക്തമായ രീതിയിലുള്ള കാരണങ്ങൾ തന്നെയാണ്. ഈ വീഡിയോയിൽ പറയുന്ന കാരണങ്ങളും അതിന് പറയുന്ന മറുപടികളും നിങ്ങൾ വ്യക്തമായി തന്നെ കേൾക്കുക. അതിനുശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചന്ദ്രനിൽ അപ്പോളോ 11 മിഷനുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന അല്ലെങ്കിൽ അപ്പോളോ 11 മിഷനുമായി ബന്ധപ്പെട്ടുണ്ടായ നിരവധി ഫോട്ടോസ്, ചന്ദ്രനിൽ വെച്ചെടുത്തിട്ടുള്ള നിരവധി ഫോട്ടോസും അതോടൊപ്പം തന്നെ വീഡിയോസും ഉണ്ട്. ഈ ഫോട്ടോസും വീഡിയോസും തന്നെയാണ് ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതിന് വളരെ വലിയ രീതിയിലുള്ള തെളിവുകളായിട്ട് പറയുന്നത്. അതിൽ നിരവധി കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ, നിങ്ങൾ ആ ഫോട്ടോസും വീഡിയോസും കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായി മനസ്സിലാവും ആ ഫോട്ടോ, അതായത് ചന്ദ്രനിൽ അമേരിക്കയുടെ പതാക നിൽക്കുന്നതായിട്ടുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അതിലെ പതാക, ചന്ദ്രനിൽ കുത്തിവെച്ചിരിക്കുന്ന പതാക പാറിപ്പറക്കുന്ന ഒരു പതാകയാണ്. അതായത് ഭൂമിയിൽ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, ഒരു പതാക നിങ്ങൾ ഉയർത്തി കഴിഞ്ഞാൽ അത് പാറിപ്പറക്കുന്നതിന്റെ കാരണം. കാരണം അതിന്റെ കാരണം ഭൂമിയിൽ വായു ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ചന്ദ്രനിൽ വായുവില്ല അല്ലെങ്കിൽ അന്തരീക്ഷമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ വായുവില്ലാത്ത അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ഈ പതാക പാറി പറക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് പറയുന്നത്. എന്നാൽ അതിനുള്ള ഉത്തരമായി അവർ പറയുന്നത്, അതായത് ഇത് ചന്ദ്രനിൽ വായുവില്ലാത്തതിനാൽ അല്ലെങ്കിൽ അത്തരത്തിൽ പതാകകൾ പാറി പറക്കില്ല എന്നുള്ള നേരത്തെ തന്നെ അറിയാം. എന്നാൽ അത്തരത്തിലൊരു ചിത്രത്തിന് ആ രീതിയിലുള്ള ഒരു പ്രത്യേകത ഉണ്ടാവില്ല. അത് മുൻകൂട്ടി കണ്ടറിഞ്ഞ് ചന്ദ്രനിൽ കുത്തിവയ്ക്കാൻ പാകത്തിൽ പ്രത്യേക രീതിയിൽ നിർമ്മിച്ച പദാർത്ഥം കൊണ്ട് നിർമ്മിച്ച ഒരു പതാകയാണത്. അതുകൊണ്ടാണ് ആ പതാക ഇത്തരത്തിൽ പാറി പറക്കുന്നത് എന്നുള്ളതാണ് അതിനുള്ള ഒരു മറുപടിയായിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ചന്ദ്രനിൽ നിന്നുള്ള ഒരു ഫോട്ടോയിൽ, ചന്ദ്രനിൽ നിന്നെടുത്ത ഒരു ഫോട്ടോയിലോ ഒരു വീഡിയോയിലോ നിങ്ങൾക്ക് സ്റ്റാർസിനെ കാണാൻ സാധിക്കത്തില്ല. ചന്ദ്രനിൽ പല ഭാഗങ്ങളിൽ നിന്നുള്ള പല രീതിയിലുള്ള ദൃശ്യങ്ങൾ ഉണ്ട്. ഈ ഒരു ദൃശ്യങ്ങളിൽ പോലും നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു ഫോട്ടോയിലും നക്ഷത്രങ്ങൾ ഉണ്ടാകാത്തത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഈ വീഡിയോകളും ദൃശ്യങ്ങളും എല്ലാം തന്നെ അമേരിക്കയിലെ ഒരു മരുഭൂമിയിൽ വെച്ച്, ചന്ദ്ര ഉപരിതലത്തിനോട് സാമ്യമുള്ള ഒരു മരുഭൂമിയിൽ വെച്ച് അവിടെ സെറ്റിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ ചെയ്യുന്നത് പോലെ ചെയ്തിട്ടുള്ള ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വിഷ്വൽസ് ആണ് ഇതെന്നും ഈ ഫോട്ടോസിൽ നിന്നാണ് ചന്ദ്രനിൽ പോയിട്ടുള്ള എന്നുള്ളതിന്റെ തെളിവായി പറയുന്ന കാരണങ്ങൾ. ഇനി എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കാത്ത എന്നുള്ളതിന് മറുപടിയായി അവർ പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ നിന്ന് എടുക്കുന്ന ചിത്രങ്ങൾ പോലും, ചിലപ്പോഴൊക്കെ ഭൂമിയിൽ നിന്ന് ആകാശത്തിൽ നോക്കിയെടുക്കുന്ന ചിത്രങ്ങൾ പോലും നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കത്തില്ല. അതിന് സമാനമായ രീതിയിൽ ചന്ദ്രനിൽ നിന്ന് ആ സമയത്തെടുത്ത ഫോട്ടോസിൽ നക്ഷത്രങ്ങളെ കാണാൻ സാധിച്ചില്ല എന്നുള്ളത് മാത്രമാണ് അതെന്നാണ് അതിന് പറയുന്നതായിട്ടുള്ള മറുപടി. ഇനി മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്ന, വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാരണമായിട്ട് പറയുന്ന, ആ ഫോട്ടോസോ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഈ പറയുന്ന ചന്ദ്രയാത്രികർ ആ ചന്ദ്രോപരിതലത്തിൽ നിൽക്കുന്ന ഫോട്ടോസോ വീഡിയോസ് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിലെല്ലാം തന്നെ അവരുടെ ഷാഡോസ് കാണാൻ സാധിക്കും. സാധാരണ ചന്ദ്രനിലുള്ള ആകെ ഒരു പ്രകാശ സ്രോതസ് എന്ന് പറയുന്ന സൂര്യനാണ്. സൂര്യനിൽ നിന്നുള്ള പ്രകാശം മാത്രമാണ് ചന്ദ്രൻ ലഭിക്കുന്നത്. ഇത്തരത്തിൽ ഒരു സ്രോതസ്സിൽ നിന്ന് മാത്രം വരുന്ന ഒരു പ്രകാശം വരികയാണെങ്കിൽ അതിന്റെ ഷാഡോസും അതേ രീതിയിലുള്ള ഷാഡോസ് ആയിരിക്കും സൃഷ്ടിക്കപ്പെടുന്നത്. എന്നാൽ നിങ്ങൾ ആ ഫോട്ടോസും വീഡിയോസും നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും, അതിൽ ഷാഡോസ് എല്ലാം ഓരോന്നും ഓരോ രീതിയിലുള്ളതാണ്. പലതിന്റെ ഡയറക്ഷൻ പല രീതിയിലാണ്. ഇതിന് കാരണമായിട്ട് അവർ പറയുന്നത്, ഈ പറയുന്ന വീഡിയോകൾ ഹോളിവുഡിലെ സിനിമകൾ ചെയ്യുന്ന പോലെ ഈ പറയുന്ന ലൈറ്റുകൾ വെച്ച്, പല ലൈറ്റുകൾ വെച്ച് ചിത്രീകരിച്ചതിനാണ് ഈ ഓരോ ഷാഡോസും ഓരോ രീതിയിലായെന്നാണ് പറയുന്നത്. എന്നാൽ ഇതിന് മറുപടിയായിട്ട് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സൂര്യനിൽ നിന്നുള്ള പ്രകാശം മാത്രമല്ല ചന്ദ്രനിൽ വരുന്നത്, ചന്ദ്രോപരിതലത്തിൽ സൂര്യന്റെ പ്രകാശം വീണിട്ട് അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന പ്രകാശങ്ങളും ഇത്തരത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഷാഡോസ് പല രീതിയിൽ പോകുന്നതെന്നാണ് അതിനുള്ള മറുപടിയായിട്ട് അവർ പറയുന്നത്. മറ്റൊരു പ്രധാന കാരണമായിട്ട് പറയുന്നത്, അതിൽ നിരവധി ചിത്രങ്ങൾ, ആംസ്ട്രോങ്ങിന്റെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ആംസ്ട്രോങ് ഹെൽമെറ്റ് ധരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ്. ഹെൽമെറ്റിന്റെ വൈസറിൽ നിങ്ങൾ നോക്കിയാൽ അതിന്റെ മറ്റു റിഫ്ലക്ഷൻ, ആ വൈസറിന്റെ റിഫ്ലക്ഷൻ ആ ചന്ദ്രനിലിറങ്ങിയ മറ്റ് യാത്രികർ, ചന്ദ്രന്റെ മറ്റ് സ്ഥലങ്ങൾ, അതോടൊപ്പം തന്നെ എല്ലാ ആ ചന്ദ്രനിലിറങ്ങാൻ ഉപയോഗിച്ച വാഹനത്തിന്റെ ദൃശ്യം, ഇതെല്ലാം തന്നെ ആ ഹെൽമെറ്റിന്റെ വൈസറിലുള്ള റിഫ്ലക്ഷനിൽ കാണാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യം മാത്രം ആ റിഫ്ലക്ഷനിലെ, ചിത്രമെടുക്കാൻ ഉപയോഗിച്ച ക്യാമറ. അപ്പോൾ ആരാണ് ആ ചിത്രം എടുത്തതെന്നുള്ള ചോദ്യം വരുന്നു. മറ്റാരും തന്നെ ക്യാമറയുമായി ഫോക്കസ് ചെയ്യുന്നത്, ക്യാമറയുമായി നിൽക്കുന്ന ചിത്രം ആ റിഫ്ലക്ഷനില്ല. ഒരുപക്ഷെ പറയാവുന്ന ഒരു കാര്യം, നീലാംസ്ട്രോങ് ഇന്ന് സെൽഫി എടുക്കുന്നത് പോലെ അന്നും സെൽഫി എടുത്തതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ആ ക്യാമറയും എവിടെ എന്നുള്ള ചോദ്യം വരുന്നു. ഇതിനുള്ള മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് നീലാംസ്ട്രോങ്ങിന്റെ ഹെൽമെറ്റിൽ തന്നെ വെച്ചിട്ടുള്ള ഒരു ക്യാമറയാണ്. അത് നീലാംസ്ട്രോങ്ങിന്റെ മുന്നിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്ന ഒരു ക്യാമറയാണ്. ആ ക്യാമറയിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ് ഈ കാണുന്നത് എന്നുള്ള മറുപടിയാണ് ഇതിനുള്ള ഈ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വിശ്വസനീയതയിൽ ഇപ്പോഴും പലരും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറഞ്ഞത്, ഏരിയ 51 അമേരിക്കയിലെ വളരെ ദുരൂഹമായിട്ട് പറയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഏരിയ 51. ഏരിയ 51 നെ കുറിച്ച് നിരവധി വീഡിയോകൾ നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടോ? മലയാളത്തിൽ തന്നെ ഒട്ടനവധി വീഡിയോകൾ ഏരിയ 51 നടക്കുന്ന
ദുരൂഹമായ കാര്യങ്ങളെ കുറിച്ചും മറ്റുമൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഏരിയ 51 എന്നുള്ള ഇപ്പോഴും പുറം ലോകത്തിന് അറിയാത്ത ഒരു കാര്യമാണ്. അമേരിക്കയിലെ ഒരു ദുരൂഹമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഏരിയ 51. അവിടെ പുറം ലോകം അറിയാത്ത രീതിയിലുള്ള നിരവധി പരീക്ഷണം നടക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള നിരവധി കാര്യങ്ങൾ ഏരിയ 51 എന്നുള്ള സ്ഥലവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. എന്നാൽ അതുമായി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചന്ദ്രനിലേക്ക് പോയ ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് ഈ പ്രദേശത്താണ്. അമേരിക്കയിലെ ഏരിയ 51 എന്നുള്ള മറ്റാർക്കും പ്രവേശനമില്ലാത്ത ഈ പ്രദേശത്ത് വെച്ചിട്ടാണ് ചന്ദ്രനിലെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് എന്നുള്ളതായിട്ട് പറയുന്നുണ്ട്. സ്റ്റാൻലി കുബ്രിക്സ് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് സംവിധായകനാണ് ഈ ദൃശ്യം ചിത്രീകരിക്കാനായിട്ട് അമേരിക്ക ഏർപ്പാടാക്കിയത് എന്നുള്ള രീതിയിലുള്ള തിയറീസ് പറയുന്നുണ്ട്. അദ്ദേഹമാണ് ഈ പറയുന്നതിന് വളരെ വ്യക്തമായ രീതിയിൽ വളരെ വിശ്വസനീയതയോടു കൂടി ചന്ദ്രനിലെ ഈ ദൃശ്യങ്ങൾ പകർത്തി നൽകിയത് എന്നും പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു തിയറി പറയുന്ന അദ്ദേഹത്തിന്റെ തന്നെ ഒരു ചിത്രം, സ്റ്റാൻലി കുബ്രിക്സിന്റെ തന്നെ ഒരു ചിത്രമാണ് ഷൈനിങ് എന്നുള്ള ചിത്രം. എത്ര പേർ ആ ചിത്രം കണ്ടിട്ടുണ്ടെന്നല്ല, ആ ചിത്രം കണ്ടുപോയെങ്കിൽ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രമൊന്നുമല്ല. പക്ഷെ ആ ചിത്രത്തിൽ, അതായത് ആ ചിത്രത്തിന്റെ കഥയിലും കഥാപാത്രങ്ങളിലും ഒക്കെ തന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നിരവധി ഹിന്റുകൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിലുള്ള ചന്ദ്രയാത്രയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അപ്പോളോ 11 മിഷനുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ഹിന്റുകൾ ആ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. അത് ഡയറക്റ്റ് ആ സിനിമയുടെ യഥാർത്ഥ കഥ വേറെ എന്നാണെങ്കിൽ പോലും ആ കഥയിലെ പല സന്ദർഭങ്ങളിലും പല ഹിന്റുകൾ ഈ പറയുന്നതിൽ ചന്ദ്രയാത്ര വ്യാജമാണെന്നുള്ള രീതിയിലുള്ള ഹിന്റുകൾ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ചന്ദ്രൻ മനുഷ്യൻ ഇറങ്ങിയിട്ടുള്ള ആ യാത്ര വ്യാജമാണെന്ന് പറയുന്നതിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ ഉണ്ടാക്കി അമേരിക്കയ്ക്ക് ലോകത്തെ പറ്റിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിനും വളരെ പ്രധാനപ്പെട്ട കാരണം ആ കാലഘട്ടങ്ങളിൽ നിന്ന് മനസ്സിലാക്കി നയൻറ്റീൻ സിക്സ്റ്റീസ് ആ കാലഘട്ടം മനസ്സിലാക്കി റഷ്യയും അമേരിക്കയും തമ്മിൽ ഈ സ്പേസ് റേസ് എന്ന് പറയുന്ന, അതായത് സ്പേസുമായി ബന്ധപ്പെട്ട പരീക്ഷണം നടത്തുന്നതിൽ അവർ തമ്മിൽ തന്നെ വലിയൊരു മത്സരമുണ്ടായിരുന്നു. അതായത് ആദ്യമായിട്ട് ഒരു മനുഷ്യനെ ബഹിരാകാശത്തേക്ക് വിടുന്നത് റഷ്യൻ സഞ്ചാരിയാണ് യൂറി ഗഗാറിൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതോടൊപ്പം തന്നെ വീണ്ടും അമേരിക്കയും റഷ്യയും തമ്മിൽ ഈ രീതിയിൽ പരീക്ഷണം നടത്തുന്നില്ല, സ്പേസുമായി ബന്ധപ്പെട്ട പരീക്ഷണം നടത്തുന്നു. ഒരാൾ ഒരു പരീക്ഷണം നടത്തുമ്പോൾ അതിന് മറ്റൊരാൾ മറ്റൊരു പരീക്ഷണം വെച്ച് അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു ശക്തമായ മത്സരം അമേരിക്കയും റഷ്യയും തമ്മിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന അമേരിക്ക ചന്ദ്രനിൽ മനുഷ്യനെ ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കി ഒരു റെക്കോർഡ് ഇടുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അഭിമാന പ്രശ്നമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്ക ചന്ദ്രനിൽ ആദ്യമായി ഒരു മനുഷ്യനെ ഞങ്ങളാണ് ഇറക്കിയത് എന്നുള്ള രീതിയിലുള്ള റെക്കോർഡ് ഇട്ടത് എന്നുള്ള രീതിയിലുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്ന ആ കാലഘട്ടത്തിലെ വിയറ്റ്നാം വാർ, ആ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന വിയറ്റ്നാം യുദ്ധത്തിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ചന്ദ്രയാത്രയും അല്ലെങ്കിൽ ചന്ദ്രയാത്ര നടത്തി എന്നുള്ള രീതിയിലുള്ള വാർത്തകളിലൂടെ യുദ്ധത്തിന്റെ വാർത്തകളിൽ നിന്നും ആളുകളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തിയതെന്നും മറ്റൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ചന്ദ്രയാത്ര കഴിഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങൾ പിന്നീട് ഞാൻ അതിനുശേഷം ഈ അപ്പോളോ മിഷന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും ഒരു മനുഷ്യനെയും അമേരിക്ക ചന്ദ്രനിലേക്ക് വിട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്രയും കാലയളവിന് ശേഷവും ഒരു മനുഷ്യനെ പോലും പിന്നീട് എന്തുകൊണ്ടാണ് മറ്റാരും ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യാത്തത്, അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യൻ എന്തുകൊണ്ടാണ് അമേരിക്ക ചന്ദ്രനിലേക്ക് വിടാത്തതെന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്. അതിന് അമേരിക്ക പറയുന്ന മറുപടി ഇപ്പോൾ ടെക്നോളജി കൂടുതലാണ്, അതിന്റെ ബഡ്ജറ്റ് കൂടുതലാണെന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് അമേരിക്ക പറയുന്നത്. പോലും കൃത്യമായ ഒരു വിവരം ഇതുവരെയും പറയാൻ സാധിച്ചിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദ്യമായി ഉന്നയിച്ച ബിൽ കേസിംഗ് എന്നൊരു വ്യക്തിയാണ്. ബിൽ കേസിംഗ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയത്, വി നെവർ മെന്റ് ടു മൂൺ എന്നുള്ള രീതിയിലൊരു പുസ്തകം എഴുതി. ഈ പറയുന്ന കാര്യങ്ങളും അദ്ദേഹം ഇതിന് ഒത്തിരി ടെക്നിക്കലായിട്ടുള്ള നിരവധി കാര്യങ്ങൾ കൂടി ഇതിനോടുമായി ബന്ധപ്പെട്ട ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. വളരെയധികം പ്രചാരം നേടിയ ഒരു പുസ്തകമാണ് വി നെവർ മെന്റ് ടു മൂൺ എന്നുള്ള ബിൽ കേസിംഗിന്റെ പുസ്തകം എന്ന് പറയുന്നത്. ഇതും ഈ ചന്ദ്രയാത്രയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാരണമായിട്ട് പറയാൻ സാധിക്കുന്നത്, ഈ അമേരിക്ക ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കി എന്ന് പറയുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോ ടേപ്സ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതല്ല യഥാർത്ഥത്തിലുള്ള ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള ദൃശ്യങ്ങൾ അമേരിക്കയിൽ അല്ലെങ്കിൽ അപ്പോളോയുടെ യഥാർത്ഥ ദൃശ്യങ്ങൾ മിസ്സിംഗ് ആയി, അമേരിക്കയുടെ ആ ടേപ്പുകൾ മിസ്സിംഗ് ആയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ടേപ്പുകൾ എവിടെ പോയി എന്നുള്ളത് ഇപ്പോഴും കണ്ടാൽ സാധിച്ച യഥാർത്ഥ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള ആദ്യത്തെ ടേപ്പ് ഇപ്പോഴും മിസ്സിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങൾ അന്ന് ടെലിവിഷനിലൊക്കെ സംപ്രേഷണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്നും അവർ കളക്ട് ചെയ്ത ചിത്രങ്ങളാണ്. യഥാർത്ഥ ദൃശ്യങ്ങൾ മിസ്സായി പോയി എന്നാണ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ എങ്ങനെ മിസ്സായി എന്നുള്ളത് ഇത്രയും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിന്റെ ദൃശ്യങ്ങൾ എങ്ങനെയാണ് മിസ്സാകുക എന്നുള്ള ചോദ്യത്തിന് അവർ മറുപടിയായിട്ട് പറയുന്നത്, അക്കാലഘട്ടങ്ങളിൽ അമേരിക്കയുടെ മറ്റു സ്പേസിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന്റെ ഭാഗമായി ആ ടേപ്പിന്റെ പുറത്തുകൂടി മറ്റു ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടാവും, അങ്ങനെയായിരിക്കും മിസ്സായത് അല്ലെങ്കിൽ വേറെ രീതിയിലായിരിക്കും മിസ്സായത് എന്നുള്ളതിന് ഇത്തരത്തിൽ കൃത്യമായ ഒരു ഉത്തരം ഇതുവരെ നൽകാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇത്രയും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ എങ്ങനെയാണ് മിസ്സാവുക എന്നുള്ളതിന്റെ ചോദ്യത്തിന് ഇതുവരെയായിട്ടും കൃത്യമായ മറുപടി നൽകാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇങ്ങനെ നിരവധി കാരണങ്ങളാണ് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതിന്റെ ഭാഗമായിട്ട് പറയുന്നത്. അതിനുള്ള മറുപടി നിന്നും നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുക? മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ ഹോളിവുഡ് സ്റ്റുഡിയോസിന്റെ ഭാഗമായിട്ട് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണോ ഈ കാണുന്നത്? അതിനെക്കുറിച്ച് താഴെ കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള മറ്റു വീഡിയോകൾ കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.